വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുക 110 കോടി കടന്നു. കൊച്ചുകുട്ടികളുടെ സമ്പാദ്യ കുടുക്കു മുതൽ വൻകിട വ്യവസായികളുടെ വരെ കൈയയച്ചുള്ള സംഭാവനയാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ 100 കോടി രൂപയിലെത്തിച്ചത്. സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതവും കൂടി വരുന്നതോടെ വയനാടിന് വേണ്ടിയുള്ള പ്രത്യേക ഫണ്ട് 500 കോടി കടക്കും. പലതുള്ളി പെരുവെള്ളം, ഈ പഴഞ്ചൊല്ല് തന്നെയാണ് വയനാടിനു വേണ്ടിയുള്ള സംഭാവനയിലും കണ്ടത്. ഉരുൾപൊട്ടിയുണ്ടായ മലവെള്ളപ്പാച്ചിൽ 2 ഗ്രാമങ്ങൾ നാമാവശേഷമായപ്പോൾ നാടാകെ ഞെട്ടിത്തെറിച്ചു. സഹജീവികളുടെ സങ്കടം കണ്ട് മനംനൊന്ത ആയിരങ്ങളുടെ കണ്ണീർ ഉരുൾപൊട്ടിയപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ പ്രവഹിച്ചു. എല്ലാ തടസ്സവാദങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടിയ 30 ജൂലൈയാണ് ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥന വന്നത്. മഹാപ്രളയത്തെയും കോവിഡ് മഹാമാരിയെയും ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിച്ച കേരളത്തിൻ്റെ മാതൃക വയനാടിൻ്റെ കാര്യത്തിലും സംഭവിച്ചു. കുഞ്ഞുകുട്ടികൾ കുടുക്കയിലിട്ട് വെച്ച നാണയത്തൊട്ടുകൾ മുതൽ ചലച്ചിത്ര താരങ്ങളും വൻ വ്യവസായികളും വരെ നാടിനു വേണ്ടി കൈയയച്ച് സംഭാവന ചെയ്തു. അങ്ങനെയാണ് 2 ആഴ്ചയാകുന്നതിന് മുമ്പേ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന 100 കോടി രൂപ കടന്നത്. കേരളത്തിനകത്തു നിന്ന് മാത്രമല്ല വയനാടിന് നേരെ സഹായഹസ്തങ്ങൾ നീണ്ടത്. തമിഴ്നാട്, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം സംഭാവനകളെത്തി. ലഭിച്ച പണത്തിനും അപ്പുറത്ത് ദുരന്തം നേരിടുന്നതിൽ കേരളം ഒറ്റയ്ക്കല്ല എന്ന മഹത്തായ മാനവികതയുടെ സന്ദേശമാണ് അത് നൽകിയത്. ഇപ്പോൾ 100 കോടി പിന്നിട്ട ദുരിതാശ്വാസ നിധി സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വിഹിതം കൂടി വരുന്നതോടെ കുറഞ്ഞത് 500 കോടി രൂപ കവിയും. 5 ദിവസത്തെ ശമ്പളം നൽകണമെന്നാണ് ജീവനക്കാരോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത്. വയനാടിനു വേണ്ടി കൈകോർക്കുന്നതിലൂടെ പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള കേരള മാതൃകയാണ് രൂപപ്പെട്ടത്. ലഭിച്ച പണത്തിൻ്റെ സുതാര്യമായ വിനിയോഗം സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. വയനാടിന് വേണ്ടി ഒന്നിച്ചവർ അർപ്പിച്ച വിശ്വാസം കാത്തുകൊണ്ട് ദുരന്തബാധിതർക്കായി സമഗ്രമായ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിനായാൽ അതും കേരള മോഡലായി ചരിത്രം അടയാളപ്പെടുത്തും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.